കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മൃഗശാലയിൽ വളരെ ദാരുണമായ ഒരു സംഭവമുണ്ടായി അവിടുത്തെ ജീവനക്കാരനായ അമ്പൂരി സ്വദേശി ഹർഷാദ് എന്ന് പറയുന്ന 45 വയസ്സുകാരനെ രാജവെമ്പാല കടിച്ചു കൊന്നു ഈ രാജവെമ്പാലയെ അവിടെ എത്തിച്ചിട്ട് വെറും 3 മാസങ്ങളേ ആകുന്നുള്ളൂ അതിനു മുൻപുള്ള രാജവെമ്പാല ചത്തതോടു കൂടിയാണ് പുതിയ രാജവെമ്പാലയെ മൃഗശാലയിലേക്ക് കൊണ്ടുവന്നത് ആ കൂട് വൃത്തിയാക്കുന്നതിനിടയാണ് ഹർഷാദിനെ കടിയേറ്റത് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല രാജവെമ്പാലയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പോൾ കൂടുതൽ അത്ഭുതപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകകരമായ വാർത്ത എന്ന് പറയുന്നത് ഇതുവരെ ഇന്ത്യയിൽ 4 പേർ മാത്രമാണ് രാജവെമ്പാലയുടെ കടിയേറ്റ് മരിച്ചിട്ടുള്ളത് ഒരുപക്ഷെ നമുക്കത് അത്ഭുതം തോന്നും പക്ഷേ ആധികാരികമായ റിപ്പോർട്ട് പ്രകാരം 4 പേർ മാത്രമാണ് ഇന്ത്യയിൽ ഇതുവരെ രാജവെമ്പാലയുടെ കടിയേറ്റ് മരിച്ചത് അതിലെ ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഹർഷാദ് 4-ാമനാണ് ഹർഷാദ് ഇനി എന്തുകൊണ്ടാണ് ഇത്രയും കുറവ് പേർക്ക് കടിയേൽക്കുന്നത് എന്ന് പരിശോധിച്ചാൽ അതിൻ്റെ സ്വഭാവം അങ്ങനെയായതുകൊണ്ടാണ് അങ്ങേയറ്റത്തെ ശാന്ത പ്രകൃതിയാണ് രാജവെമ്പാല എന്ന് പറയുന്ന പാമ്പ് ഇത് പരമാവധി ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ രീതി മറ്റ് പാമ്പുകൾ അതായത് ബിഗ് 4 എന്ന് പറയുന്ന ഒരു തരംതിരിവുണ്ട് ഈ ബിഗ് 4-ൽ പെട്ട പാമ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 മൂർഖൻ 2 വെള്ളിക്കെട്ടൻ 3 അണലി 4 ചുരുട്ട ഇതിനെയാണ് ബിഗ് 4 എന്ന് പറയുന്ന വിഷപ്പാമ്പുകളുടെ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത് ഈ ബിഗ് 4 പാമ്പുകൾ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പ്രകോപനമുണ്ടാവുകയും ആളുകളെ കടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രീതി അത് പട്ടിയായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ അതിന് പ്രകോപനമുണ്ട് എന്ന് തോന്നിയാൽ അത് അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് കടിക്കുന്ന ഒരു സ്വഭാവമാണ് അതിൽ നിന്ന് മാറി ഈ രാജവെമ്പാലയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അതിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും അത് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് അതിൻ്റെ രീതി ഒഴിഞ്ഞു മാറി അതിൻ്റെ വഴിക്ക് പോകും ഇനി അഥവാ അതിന് പ്രകോപനമുണ്ട് എന്ന് തോന്നിയാൽ അത് ശരീരത്തിൻ്റെ 1/3 ഭാഗം വായുവിലേക്ക് ഉയർത്തി ചീറ്റുകയാണ് ചെയ്യുന്നത് അതോടുകൂടി ഈ ശത്രു എന്ന് പറയുന്നയാൾ പിന്മാറും മൃഗമാകട്ടെ മനുഷ്യനാകട്ടെ ഭയന്ന് പിന്മാറും അങ്ങനെ ഉയർന്നു നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിരോധ സംവിധാനം അല്ലാതെ ഓടി വന്ന് കടിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രതിരോധ സംവിധാനമേ അല്ല അതേസമയം ബിഗ് 4-ൽ പെട്ട പാമ്പുകൾ ഓടി വന്ന് കടിക്കുന്ന ഇനങ്ങളാണ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് രാജവെമ്പാലയുടെ സ്വഭാവം ഇനി മറിച്ച് രാജവെമ്പാലയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അത് ഉൾവനങ്ങളിൽ മാത്രമാണ് കാണുന്നത് അത് പൊതുവെ നമ്മുടെ പൊതുരംഗത്തേക്ക് പ്രവേശിക്കാറില്ല ഒരു പക്ഷേ ഈ വനനാശവും അതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ കാരണമാണ് നാട്ടിലേക്ക് ഈ രാജവെമ്പാല ഇറങ്ങുന്നത് അതും വളരെ അത്യപൂർവമായി മാത്രമാണ് അത് നാട്ടിലേക്കും അതേപോലെ തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്നത് അതിന് ഉൾക്കാട്ടിൽ താമസിക്കാൻ കഴിയാത്ത വിധം എന്തെങ്കിലും കാട്ടുതീയടക്കമുള്ളവ ഉണ്ടാകുമ്പോഴാണ് അത് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇനി അതിൻ്റെ വിഷം എന്ന് പറയുന്നത് അതിൻ്റെ 6 മുതൽ 7 മില്ലിമീറ്റർ വരെ മാത്രമാണ് അതിൻ്റെ വിഷമുള്ളത് ആ വിഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഞൊടിയിടയിൽ കൊല്ലാനുള്ള ശേഷിയുള്ള വിഷമാണ് ഈ 6 മുതൽ 7 വരെ മില്ലിമീറ്റർ വിഷം ഒരാളിലേക്ക് വന്നാൽ അതിലേക്ക് കടിച്ചാൽ അയാൾ നിമിഷ നേരം കൊണ്ട് മരിക്കും നാഡീവ്യൂഹത്തിനെയാണ് ഈ വിഷം ബാധിക്കുന്നത് വളരെ വേഗം കുഴഞ്ഞു വീണ് അയാൾ മരിക്കും എന്നുള്ളതാണ് പ്രത്യേകത ഈ വിഷം ഒരു കടി എന്ന് പറയുന്നത് 20 പേരെ കൊല്ലാനുള്ള കടിയാണ് 20 പേരെ കൊല്ലാൻ ഈ 6 മുതൽ 7 വരെ മില്ലിമീറ്റർ വിഷത്തിന് കഴിയും ആ പിന്നെ 20 പേരെ കൊല്ലാവുന്ന വിഷമാണ് ഒരാളിലേക്ക് എത്തുന്നത് എന്ന് ഓർക്കുക അതുകൊണ്ടാണ് അയാൾ വളരെ വേഗം മരിക്കാൻ ഇടയാകുന്നത് ഇനി ബിഗ് 4-ൽ പെട്ട ഇനം അതായത് മൂർഖൻ വെള്ളിക്കെട്ടൻ അണലി ചുരുട്ട ഇനി ഈ ബിഗ് 4-ൽ പെട്ട പാമ്പുകൾക്ക് അതായത് മൂർഖൻ വെള്ളിക്കെട്ടൻ അണലി ചുരുട്ട ഈ പാമ്പുകൾക്ക് രാജവെമ്പാലയുടെ 1/10 വിഷം മാത്രമേ അതിനുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത എങ്കിലും അതിന് മനുഷ്യനെ കൊല്ലാനുള്ള ശേഷിയുണ്ട് ഇനി രാജവെമ്പാലയുടെ ആയുസ് എന്ന് പറയുന്നത് 20 വർഷമാണ് 20 വർഷം അത് ജീവിച്ചിരിക്കും അങ്ങനെ വളരെ ഇനി ഇതിന് മറുമരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആൻറ്റി വെനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ വളരെ പരിമിതമാണ് ഇതിൻ്റെ ആൻറ്റി വെനം അതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യമേ പറഞ്ഞു
പറഞ്ഞു. കാരണം കടിയേറ്റുന്നവരുടെയും കടിയേറ്റ് മരിക്കുന്നവരുടെയും എണ്ണം അങ്ങേയറ്റം തുച്ഛമായ വിരലിലെണ്ണാവുന്ന കടികളും മരണവും മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആൻറ്റി വെനം ഇന്ത്യയിൽ അത്യപൂർവമായി മാത്രമേ ഉള്ളൂ. അതാകട്ടെ ഇമ്പോർട്ട് ചെയ്തു വരുന്നതാണ്. തായ്ലൻഡിൽ നിന്ന് വരുന്ന ആൻറ്റിവനമാണ് രാജവെമ്പാലയുടെ ആൻറ്റിവനമായി ഇന്ത്യ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അവിടെയും ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. കാരണം തായ്ലൻഡിൽ കാണുന്ന രാജവെമ്പാലയുടെ അതേ ജനുസ് തന്നെയാണോ ഇന്ത്യയിൽ ഉള്ളത് എന്നതിനെ സംബന്ധിച്ചും തർക്കമുണ്ട്. അതുകൊണ്ട് അവിടെ കടിക്കുന്ന രാജവെമ്പാലയ്ക്ക് ഉള്ള മറുമരുന്നായിട്ടുള്ള ആൻറ്റിവനം ഇന്ത്യയിൽ കടിക്കുന്നവർക്ക് കുത്തിവെച്ചാൽ എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള കാര്യവും അത് ശാസ്ത്രീയമായി നൽകേണ്ട ഉത്തരം തന്നെയാണ്. അത് നമുക്ക് അതേക്കുറിച്ച് അറിയില്ല. ഏതായാലും ഇത്രയുമാണ് ഈ രാജവെമ്പാലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അത് ശാന്തസ്വരൂപമായിട്ടുള്ള ഒരു പാമ്പാണ്. അങ്ങനെ ആരെയും പേര് കേട്ടാൽ തന്നെ നമ്മൾ ഭയക്കും. രാജവെമ്പാല, അതായത് പാമ്പുകളിൽ തന്നെ രാജാവ് എന്ന നിലയിലാണ് ആ പേര് വന്നിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. കാരണം അത് അങ്ങോട്ട് കയറി ആക്രമിക്കാറില്ല. തീരെ നിവൃത്തികേടുണ്ടെങ്കിൽ മാത്രമേ അത് കടിക്കാറുള്ളൂ.